ഹലോ ഗൈസ്, ഏതെമ്മം വീട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. അത് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബീച്ച് ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളം ബോട്ട് ജെട്ടിയിലാണ്. അപ്പോൾ ഇവിടുന്ന് ബോട്ടിലാണ് ഞാൻ ഫോർട്ട് കൊച്ചിയിലോട്ട്. അപ്പോൾ നമ്മൾ ബോട്ട് ജെട്ടിൻ്റെ ഉള്ളിലോട്ട് പോകണം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലോട്ടുള്ളവർക്ക് ഈ ഭാഗത്തുനിന്നും വൈപ്പിലേക്കുള്ളവർ ഈ ഭാഗത്തുനിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ അവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബോട്ട് പുറപ്പെടുന്ന സമയം എന്ന് പറയുന്നത്. ഫോർട്ട് കൊച്ചി, വൈപ്പിൻ എന്നീ ഭാഗങ്ങളിലേക്ക് മാത്രമല്ല പല ഭാഗങ്ങളിലേക്ക് ഇവിടുത്തെ ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെയാണുള്ളത്. അപ്പോൾ ഒരാൾക്ക് 3 ടിക്കറ്റ് മാത്രമേ എടുക്കാൻ സാധിക്കുള്ളൂ. അതേമാതിരിക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. ആദ്യം 3 രൂപയായിരുന്നു, ഇപ്പോൾ 6 രൂപയാണ് ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ പോയി നിൽക്കേണ്ടത്. അപ്പോൾ ബോട്ട് വരുന്നതിന് 2 മിനിറ്റ് മുമ്പാണ് ഇവർ ഗേറ്റ് ഓപ്പൺ ചെയ്യുക. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകുമ്പോൾ 2 മച്ചാന്മാരെ കണ്ടിട്ടുണ്ട്. ഇവർ കേരളത്തിൽ എങ്ങോട്ടൊക്കെയോ പോവുകയാണ്. ഇവരുടെ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെ ബാഗിന് പുറകിൽ മലപ്പുറം ടു എങ്ങോട്ടെങ്കിലും എന്നാണ് ഇവരുടെ ബോർഡ്. അപ്പോൾ 2 പേരെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ, അതായത് ഇവിടെ നിന്ന് കലൂരിനോ കച്ചേരിപ്പടി, കച്ചേരിപ്പടി ഞങ്ങളെ കണ്ടിട്ട് ഇപ്പോൾ ഇവിടം വരെ ആക്കി തന്നതാണ്. അപ്പോൾ ചേട്ടാ അതിൻ്റെ പേര് ബോർഡ് കണ്ടിട്ട്, അതായത് ഞാൻ കോഴിക്കോട് വിട്ടു എങ്ങോട്ടെങ്കിലും കാണിച്ച് ഫ്രണ്ടിൻ്റെ ബാഗാണ് ഇത്. മലപ്പുറം ഇങ്ങോട്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. ഏതായാലും ചേട്ടാ ഞങ്ങളെ കാണാൻ രണ്ടാമത് ഇങ്ങോട്ട് വന്ന് ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ ഇത് എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 10 ദിവസമായി. നടന്നിട്ട് ഈച്ചാക്കി. ഞാൻ പിന്നെ കേരളം മൊത്തം ഒരു വട്ടം ഫുള്ള് നടന്നിരുന്നു. പെട്രോളിന് വലിയ വർദ്ധന നില മൊത്തം നടന്നിരുന്നു. ഇവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ പേര് അൻസിൽ മാസ്റ്റർ. ധാരാളം ആളുകളാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇപ്പം തന്നെ ഇതിലൂടെ കാണാം നമുക്ക്. ടിക്കറ്റിൻ്റെ റേറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഇവിടെ നോട്ടീസും വെച്ചിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നേരെ ബോട്ടിലോട്ട് കയറുവാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞങ്ങൾ കാണുന്ന മറ്റൊരു കാഴ്ചയാണിത്. ഇത് നമ്മുടെ വലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലാണ്. കേരളത്തിലുണ്ടാക്കുന്ന പ്രോഡക്ട്സുകളൊക്കെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. ഇവിടെ കൊണ്ടുവന്ന് കണ്ടെയ്നറിലാക്കിയിട്ട് ഇവിടുന്ന് കപ്പൽ വഴിയാണ് കയറ്റി അയക്കുന്നത്. അതുപോലെ വിദേശത്തു നിന്നുള്ള പ്രോഡക്റ്റുകളും കൊണ്ടുവന്ന് ഇറക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ പ്രൈവറ്റ് ബോട്ടുകളിൽ കയറുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് കൂടെയൊക്കെ കൊണ്ടുപോകുന്നതാണ്. ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ടായതുകൊണ്ട്, ഫോർട്ട് കൊച്ചിയിലേക്ക് സർവീസ് നടത്തുന്നതായതുകൊണ്ട് ഇതിനടുത്ത് കൂടെയൊന്നും പോവില്ല. ഈ കാണുന്ന ചെറിയ ബോട്ടുകളുണ്ടല്ലോ, അത് നമ്മുടെ വലിയ കപ്പലുകൾക്ക് വഴി കാട്ടുന്ന ചെറിയ ബോട്ടുകളാണ്. അതായത് കപ്പലുകൾ വരുമ്പോൾ അതിന് മുന്നിലൂടെയാണ് ഈ ചെറിയ ബോട്ടുകൾ പോവുക. കപ്പൽ വരുമ്പോൾ കപ്പലിൻ്റെ മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഈ ചെറിയ ബോട്ടിൽ വരുന്നവരാണ് അതൊക്കെ മാറ്റി കൊടുക്കുക.
ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം, ഫോർട്ട് കൊച്ചി ജെട്ടി. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നവർ എന്തായാലും ശ്രദ്ധിക്കുക, ഇവിടെ ബോർഡൊന്നും എഴുതി വെച്ചിട്ടില്ല ഫോർട്ട് കൊച്ചി ജെട്ടി എന്ന് പറഞ്ഞിട്ട്. ആദ്യമായിട്ട് വരുന്നവർ എന്തായാലും അടുത്തുള്ളവരടുത്തൊക്കെ ചോദിച്ചിട്ട് വേണം ഇവിടെ ഇറങ്ങാൻ, കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ വേറെയും പല പല ജെട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. അതുപോലെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നേരെ എറണാകുളം ജെട്ടിയിലോട്ട് പോകണമെങ്കിലും ഇവിടെയാണ് വന്ന് ടിക്കറ്റ് എടുക്കേണ്ടത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് നടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു കോഫി ഷോപ്പാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പെപ്പർ ഹൗസ് എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. നമ്മുടെ പ്രേമം മലയാളം മൂവി കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും. നമ്മുടെ നിവിൻ പോളി ഇവിടെയാണ് വർക്ക് ചെയ്യുന്ന ആ രംഗം ചിത്രീകരിച്ചിട്ടുള്ളത്. ഒന്നും കാണാൻ പറ്റില്ല. നമ്മളവിടെ പിന്നെ മാർബിള്, ഗ്രാനൈറ്റ് അതുകൊണ്ടൊക്കെയാണല്ലോ ഉണ്ടാക്കിയത്. പിന്നെ അതുപോലെ കുരിശും കൂടി ഉണ്ടാവും. പിന്നെ അതുപോലെ ഇവിടെ പുതിയ അടക്കങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇതിപ്പോൾ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കയറാനും നമുക്ക് പെർമിഷൻ ഇല്ല. നമുക്ക് പുറത്ത് നിന്നുകൊണ്ട് ഇതൊക്കെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്നവരെന്തായാലും ഇതൊക്കെ മിസ് ചെയ്യാണ്ട് കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് ഇത്. നമ്മുടെ ഈ ചുമരുകളുണ്ടല്ലോ, ഈ സൈഡിലെ ചുമരുകളിലൊക്കെ ഇതേമാതിരിക്കുള്ള പെയിൻറ്റിങ് ആണ് നടത്തിയിരിക്കുന്നത്. അനുഗ്രഹീത കലാകാരന്മാരുള്ള ഒരു നാടും കൂടിയാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതൊരു മൂങ്ങാൻ്റെ പടമാണ് ഇത്. അതിനുശേഷം ഇത് പുറുക്കനാണെന്ന് തോന്നുന്നു. വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. എല്ലാം അവിടെ ചെന്നാലും ഇത് കാണാം. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ വരുന്നവരെല്ലാവരും പോയി കാണുന്ന ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട്. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. കൊച്ചി പഴയ കൊച്ചല്ല എന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാ സിനിമ എന്ന് പിടികിട്ടി കാണും, നമ്മുടെ ബിഗ് ബി മമ്മൂക്കയുടെ. അപ്പോൾ ആ സിനിമയുടെ ആ ഷൂട്ടിങ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചെറിയൊരു ഷൂട്ടിംഗ് ഉണ്ട്, ആ ഷോട്ട് അത് നടന്നിരിക്കുന്നത് എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ഇവിടുന്നാണ്. ഇവിടുന്നാണ് മമ്മൂക്ക എണീറ്റ് വരുന്നതും ഒരു സ്റ്റണ്ട് സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹോം സ്റ്റേ ആണ്, വാസ്കോ ഹോം സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാവരും അങ്ങോട്ട് ചാടി കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഈ ചുമരിലൊക്കെ ഈ ആണിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് അകത്തോട്ട് കയറാതിരിക്കാനാന്ന് തോന്നുന്നു. അതേമാതിരിക്ക് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ ഒരു പടമുണ്ട് ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട്, ആ പടവും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ എൻ്റെ തൊട്ടടുത്തൊക്കെ ആൾക്കാരുണ്ട്, എൻ്റെ തൊട്ട് പുറകിലൊക്കെ ആൾക്കാരുണ്ട്, ഈ സൈഡിലൊക്കെ ആൾക്കാരുണ്ട്. ഈ ഒരു സീനറി, ഈ ഹോം സ്റ്റേ കാണാൻ വന്നവരാണിത് മൊത്തം. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സെമിത്തേരിയുടെ ആ ഡച്ച് ചർച്ച് എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ CSI-ക്കാരാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം. ഞങ്ങളിങ്ങനെ നടന്ന് പോയപ്പോൾ അതിൻ്റെ പുറകിൽ കൂടെ പോയതായതുകൊണ്ടാണ് സെമിത്തേരി ആദ്യം കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ചർച്ച് എന്ന് പറയുന്നത്. നമുക്കിതിനകത്ത് കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ കച്ചവടം നടത്തുന്ന ടീമുകളാണ്. ഇവിടെ ഉള്ളവർ തന്നെയാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. അതുപോലെ നമ്മൾ എറണാകുളത്തൊക്കെ പോയിട്ടുണ്ട്, കാണാൻ പറ്റുന്ന സാധനങ്ങളൊന്നുമല്ല ഇവിടെ ഉള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണുന്നത്.
പിന്നെ അതുപോലെ ഇവിടെ വിൽക്കാൻ പറ്റിയിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ എറണാകുളം മറ്റ് ജില്ലകളിലൊക്കെ പോയാൽ അതൊന്നും അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. ഇതൊക്കെ ഒരു വെറൈറ്റി ഐറ്റങ്ങളാണ്. പിന്നെ അതേമാതിരിക്ക് നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വൈ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി ബീച്ചിന് തൊട്ടടുത്തുള്ള നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വിശ്രമിക്കാനൊക്കെ പറ്റും. പിന്നെ കുട്ടികളെ കളിപ്പിക്കാനും കുറച്ച് നേരം സന്തോഷത്തോടുകൂടി അവരോടൊപ്പം സമയം ചെലവഴിക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു കപ്പൽ വരുന്നുണ്ട്. അതുപോലെ ഈ ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിനിലേക്ക് പോകാനുള്ള ജങ്കാറും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട്. അപ്പോൾ നമ്മുടെ കപ്പൽ അവിടെ നിന്ന് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജങ്കാർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ വണ്ടികളൊക്കെ റോട്ടിലൂടെ ഓടിക്കുമ്പോഴേ വളയ്ക്കുന്നവർക്ക് പെട്ടെന്ന് കപ്പലൊന്നും വളയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നൊന്ന് നോക്കാം. ആ എങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ കപ്പൽ നേരെ പോയി, പക്ഷെ ജങ്കാറാണ് വളച്ചത്. അങ്ങനെ രണ്ട് ടീമും എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കണ്ടെയ്നറൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന കപ്പൽ കേട്ടോ. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളും അതേപോലെ തന്നെ വയറു നിറയെ ഫുഡും കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതേമാതിരിക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതേമാതിരിക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലോട്ട് ഡയറക്റ്റായിട്ട് എത്തുന്നതാണ്.